Sadhguruye Sharanam. Hello, my dear friends. I am Ashalata Srijit. Welcome to Life Divine's new episode. Appa nammade health, wellness and beauty episode inde oru pudhiya segment aanu. അപ്പോൾ ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ വണ്ണമൊക്കെ കുറയ്ക്കുന്ന ആളുകൾ കഴിക്കുന്ന ഒരു മെയിൻ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അത് ആ ഒരു വെജിറ്റബിൾസ് കൊണ്ട് നമുക്ക് എങ്ങനെ നല്ല ഒരു സ്കിൻ, നല്ല ഒരു ഗ്ലോയിങ് സ്കിൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഒരു ഹെൽത്തി ഒരു സ്കിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനുള്ള ഒരു ഈസി മെത്തേഡ്, അതും അതുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ബി സി ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ രീതിയിൽ അത് എങ്ങനെയാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അതായത് ഹെൽത്തിയും കൂടി ആവുന്ന രീതിയിൽ ഇത് നമുക്ക് എങ്ങനെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹാഫ് ബീട്രൂട്ട്, ഇപ്പോൾ വലിയ ബീട്രൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു ക്വാർട്ടർ മതി, എന്തായാലും ഒരു ബീട്രൂട്ടിൻ്റെ പകുതി. പിന്നെ ഒരു കുക്കുംബർ എടുക്കുക, കുക്കുംബറിൻ്റെ ഒരു ഹാഫ് കുക്കുംബർ. ദെൻ ഒരു ചെറിയ ക്യാരറ്റ് ഇത്ര എടുക്കാം. ദെൻ ആപ്പിൾ, ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ആപ്പിൾ അതിനകത്തിടാം. പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, കാരണം വണ്ണം കുറയാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലുവേര ഒരു പീസ് നമുക്ക് അതിനകത്ത്, അലുവേരയുടെ ആ ഒരു ജെൽ നമുക്ക് അതിനകത്ത് ഇടാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. അരച്ചിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് പാലും കൂടെ ഒഴിക്കുക, അതായത് ഒരു കാൽ ഗ്ലാസ് പാലെന്ന് പറയുന്നത്, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് നിങ്ങൾക്ക് അതിനകത്ത് ഒഴിക്കാം. അപ്പോൾ നല്ലൊരു സ്മൂതി പോലെയാവും ഇത്. ഇത് അടിച്ചിട്ട് അതിനകത്ത് പഞ്ചസാര ഇടരുത് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കരിപ്പെട്ടി ഇടും, അതായത് ഒരു സ്പൂൺ കരിപ്പെട്ടി. ഇത് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇത് ഒരു ഗ്ലാസ് നമ്മൾ രാവിലെ, അതായത് നമ്മളിപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നവരാണ്, ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് സ്മൂതി തന്നെ കഴിച്ചാൽ നമ്മുടെ വയറ് നല്ല ഫുള്ളാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡി ഹെൽത്തിനും എല്ലാത്തിനും ഏറ്റവും വളരെയധികം ബെസ്റ്റായിട്ടുള്ള വെജിറ്റബിൾസ് ആണിത്. അപ്പോൾ അതിൽ ആപ്പിളും കൂടെ വരുമ്പോൾ വണ്ണം കുറയാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരും, നമ്മുടെ നല്ല സ്കിൻ നല്ല ഹെൽത്തി ആവും, നമ്മുടെ മുടി നല്ല സിൽക്കി ആവും, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, വണ്ണവും കുറയും. പിന്നെ ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണ്, ഈ ഒരു ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഫ്രൂട്ട്സും അല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾസും നമുക്ക് സ്കിന്നിന് നല്ലതാണല്ലോ. അപ്പോൾ അത് പുറത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്പൂൺ പാൽപ്പൊടി എടുക്കും. ഒരു സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് രണ്ട് സ്പൂൺ ഈ ഒരു ജ്യൂസ് അടിച്ചത് നമ്മൾ എടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമ്മുടെ മുഖത്തങ്ങ് ഇടുക. മുഖത്തിട്ടിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമ്മുടെ ഫേസിൽ അത് കിടക്കട്ടെ. അതിനുശേഷം പതുക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകി കളയുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ടെന്നല്ല പറയുന്നത്, ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ടല്ല, നമ്മളിത് ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഒരു നമ്മുടെ ശരീരത്തിൽ നല്ല രക്തപ്രസാദം ഉണ്ടാവും എന്ന് പറയില്ലേ, ഉണ്ടാവും. ആ ഒരു വ്യത്യാസം നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. പിന്നെ ചിലർക്കിത് ഈ ഒരു ജ്യൂസ് കുടിക്കാൻ നേരത്തെ ഇത് അരിച്ചു കുടിക്കാൻ ടെൻഡൻസി ഉള്ളവരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ആദ്യം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് മുഴുവൻ ഞാൻ അരിച്ച് കളയുവാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ അരിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ അത് അരിച്ച് കളയാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു സ്പൂൺ എടുത്ത് ഇത് നല്ല ഐസ്ക്രീം കഴിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങ് കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മറക്കരുത്, പ്ലീസ് ഡു ട്രൈ ദിസ്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. സദ്ഗുരുവേ ശരണം.